പ്രൊഫസർ ഷാലി, സൽമാൻ ഖുർഷിദ്, മണിശങ്കർ അയ്യ, ഇപ്പോഴിതാ ടിക്കായത്ത്, ഇങ്ങനെ ഓരോ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരികയാണ്. അതായത് ബംഗ്ലാദേശിൽ നടന്നതെന്തോ അത് ഇവിടെ ആവർത്തിക്കും എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ KPCC ഓഫീസിൽ നിന്ന് ഇവിടെ വക്താവിനെ അയക്കാതിരുന്നതും കൃത്യമല്ലേ? അവരുടെ ഉള്ളിലിരിപ്പ് ഇത് തന്നെ, അവരാഗ്രഹിക്കുന്നത് ഇത് തന്നെ. ലഹള നടക്കട്ടെ. അല്ല, ഇതിനകത്ത് ഞാൻ ഈ നമ്മുടെ ഈ ടൈറ്റിലേക്ക് കർഷകന്റെ പ്രശ്നത്തിലോട്ട് വരാം. 1956 തുടങ്ങി ഇന്നത്തെ ദിവസം വരെ ഇടി അലയൻസിന്റെ വിവിധ കക്ഷികൾ, CPI, CPM, കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ് തുടങ്ങി BJPയുമായിട്ട് ബന്ധമില്ലാത്ത കക്ഷികളാണ് കേരളത്തിൽ ഇത്രയും നാളും ഭരിച്ചത്. കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ പാലായിലുള്ള ഒരു റബ്ബർ കർഷകനാണ്. എന്റെ സ്ഥലത്തെ തടി വെട്ടി വിൽക്കാൻ എനിക്ക് അവകാശമില്ല. അത് വിൽപ്പന നടത്താനോ പ്രോസസ് ചെയ്യാനോ എനിക്ക് അധികാരമില്ല. എന്റെ പറമ്പിൽ നിൽക്കുന്ന തെങ്ങോ പനയോ ചെത്തി കള്ളെടുക്കാൻ എനിക്ക് അധികാരമില്ല. കർഷകർക്ക് വേണ്ടി ഈ ഇന്ത്യ അലയൻസ് 70 വർഷം ഭരിച്ചതിന്റെ മിച്ച പത്രമാണിത്. ബ്രിട്ടീഷുകാരന്റെ ഒരു നിയമവും മാറ്റാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ഈ മണ്ഡി എന്ന് പറയുന്ന പരിപാടി, പഞ്ചാബിലും അവിടെ എവിടെയുള്ള മണ്ഡി എന്ന് പറയുന്ന പരിപാടി ചില കുട്ടകൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇപ്പൊ കേരളത്തിൽ പെരുമ്പാവൂരുള്ള ഒരു ജിഗാദി സെറ്റപ്പിന് മാത്രമേ റബ്ബർ തടി കച്ചവടം നടത്താൻ പറ്റത്തുള്ളൂ. ഷാപ്പ് മാഫിയ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ മാഫിയയ്ക്ക് മാത്രമേ കള്ള് കച്ചവടം നടത്താൻ പറ്റത്തുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് കർഷകർക്കും കൂടെ ഈ അധികാരം സ്വന്തമായിട്ട് അവന്റെ പ്രൊഡക്റ്റുകൾ വിൽക്കാനും അത് വാല്യൂ ആഡഡ് ആക്കാനും വിപണനം നടത്താനുമുള്ള സ്വാതന്ത്ര്യമുള്ള ബില്ലാണ് കൊണ്ടുവന്നത്. പക്ഷേ കർഷകരിലുള്ള എന്താണ് വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ അല്ലെങ്കിൽ അവർക്കുള്ള ഇൻഫർമേഷൻസിന്റെ കുറവിനെ യൂസ് ചെയ്തുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തിയാണ് ഈ കർഷക സമരം ഉണ്ടായത്. കേരളത്തിൽ നിന്ന് കർഷക സമരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് പോയി. പോയ സഹാത്തികളൊക്കെ കാലിയടിച്ച് അങ്ങോട്ട് പോയത്, തിരിച്ചു വന്നപ്പോൾ BMW-യിലാണ് സഹാത്തികളൊക്കെ സമരം കഴിഞ്ഞ് വന്നത്. പൈസ ആര് കൊടുത്തു, എങ്ങനെ ഉണ്ടാക്കി എന്നൊന്നും ചോദിക്കരുത്. ചോദിച്ചാൽ വേറൊരു ഹേമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അതിന് ഇതില് ടിക്കായത്തിന്റെ അടുത്ത് സമരത്തിന് പോയവരൊക്കെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് പോയവരൊക്കെ തിരിച്ചു വന്നത് BMW-യിലാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം ഒരു കമ്മീഷൻ നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് പേര് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ടിക്കായത്ത് അവിടെ നടത്തിയ സമരമല്ല, ഒരു ഓപ്പൺ വ്യഭിചാര കേന്ദ്രമാണ് നടത്തിയത്. അത് വെച്ച് ഇവിടെ ആരും കമ്മ്യൂണിസ്റ്റുകൾക്ക് കോൺഗ്രസുകാർക്കോ കേരളത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളത്തിലെ കർഷകർക്ക് സ്വന്തമായിട്ട് തെങ്ങേന്നും പനേന്നും കള്ളിറക്കി വിൽക്കാനുള്ള അനുവാദം കൊടുക്കുക, അവന്റെ തടി സ്വന്തമായിട്ട് വെട്ടി വാല്യൂ ആഡഡ് ആക്കാനുള്ള അനുവാദം കൊടുക്കുക, കേരളത്തിലെ കർഷകർക്ക് കൂടുതൽ ഫ്രീഡം അനുവദിക്കുക. അല്ലാതെ നോർത്ത് ഇന്ത്യൻ കർഷകന് വേണ്ടി വേദാന്തം ഒരിക്കലും ഒന്നും വേണ്ട. കമ്മ്യൂണിസ്റ്റും വേണ്ട, കോൺഗ്രസും വേണ്ട, ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് ഈ കുത്തകളുടെ കൂടെയാണ്. കർഷകൻ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്ത്യ അലയൻസ്. ഇതിനകത്ത് വേറൊരു കള്ളന്മാരെ കൂടി ഈ കർഷക സമരത്തിന് കേരളത്തിന് പോയി പിന്തുണ കൊടുത്ത ഒരു കർഷക പാർട്ടിയുണ്ട്, 10 ഗ്രൂപ്പ് കേരള കോൺഗ്രസ്. അവരും വന്നിട്ടില്ല. അവരുടെ ഇരട്ടത്താപ്പും കൂടി ഒന്ന് തുറന്നു കാണാൻ. ഇവരെ കർഷകർക്ക് വേണ്ടി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലുള്ളത് കേരള കോൺഗ്രസ്. എന്തായിരുന്നു നിലപാട്? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു 10-15 വർഷം മുമ്പ് കോട്ടയം ജില്ലയിൽ സ്വന്തമായിട്ട് തടി വെട്ടി വിൽക്കാൻ വേണ്ടി റബ്ബർ കർഷകർ തീരുമാനിക്കുന്നു. ആ റബ്ബർ കർഷകരെ പോലീസ് ക്രൂരമായി ലാത്തിചാർജ് നടത്തുന്നു. ഒത്തിരി പേർക്ക് പരിക്കേറ്റു, കേസായി, അതെല്ലാം ഇപ്പോഴും കിടക്കുകയാണ്. സ്വന്തം പറമ്പിൽ അവൻ വളർത്തിയ റബ്ബർ തടി വെട്ടി വിൽക്കാൻ അധികാരമില്ലാത്തവനാണ് കർഷകൻ കേരളത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവനൊക്കെ കർഷകന് വേണ്ടി ഈ പപ്പും മാൻഡ്രൈക്കും മാൻഡ്രൈക്കിനെ പ്രതിനിധീകരിച്ച് വരുന്നവരും ബാക്കിയുള്ളവരും ഒക്കെ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ. അതുകൊണ്ട് കർഷക സ്നേഹം ഒന്നും ഇവരാരും പറയണ്ട. കർഷകൻ എന്തെങ്കിലും നന്മ, സ്വാതന്ത്ര്യത്തിന് ശേഷം കർഷകൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് BJP ഗവൺമെന്റേ ഉള്ളൂ. BJP ഗവൺമെന്റ് ചെയ്യേണ്ടത് പ്രതിപക്ഷം ഗുണ്ടകളെ കൊണ്ട് വരികയാണെങ്കിൽ, പ്രതിപക്ഷം ഗുണ്ടകളെ കൊണ്ട് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വരികയാണെങ്കിൽ ഒരു കൊള്ളാവുന്ന ഒരു ഗുണ്ടാ പടയെ കൂടെ ഉണ്ടാക്കി നിർത്തിയാൽ ഗവൺമെന്റ് മിടുക്കെ. ഹസീനയ്ക്ക് അവിടെയാണ് തെറ്റുപറ്റിയത്. പ്രതിപക്ഷം ഗുണ്ടയായിട്ട് വന്നാൽ തിരിച്ച് അതേ ഗുണ്ട പരിപാടി തിരിച്ച് നിയമപരമായിട്ട് ചെയ്യാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും എടുക്കണം. ഇല്ലെങ്കിൽ ഹസീനയുടെ ഗതി വരും. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. സത്യവും നീതിയൊന്നും ഇതിന്റെ അകത്ത് വരത്തില്ല. കേന്ദ്ര ഗവൺമെന്റിനോട് എമർജൻസി ആയിട്ട് ആവശ്യപ്പെടുന്നത് സൈനിക റിക്രൂട്ട്മെന്റ് കൃത്യമായിട്ട് ബൂത്ത് അടിസ്ഥാനത്തിലും വില്ലേജ് അടിസ്ഥാനത്തിലും തുടങ്ങുക. അടുത്ത ഇലക്ഷൻ വരെ, 2029 ഇലക്ഷൻ വരെ എവനെങ്കിലും സമരത്തിന് ഇറങ്ങിയാൽ അവൻ തിരിച്ചു വീട്ടിൽ കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഒന്നുകൂടെ പറയുന്നു, അതവലംബൻ നടപടി BJPയും കേന്ദ്ര ഗവൺമെന്റും ഒരുക്കരുത്. ശക്തമായി തിരിച്ചടിക്കുക. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഈ പ്രതിപക്ഷത്തിനോട് ചെയ്യാനില്ല.